ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, എത്ര വർഷം പഴക്കമുള്ള മിക്സിയാണെങ്കിലും നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഒരു കേടും കൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ വളരെ വർഷം പഴക്കമുള്ള അഴുക്കും നമുക്ക് നിമിഷ നേരം കൊണ്ട് നീക്കാം എന്നുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമേ കോൾഗേറ്റാണ് എടുത്തിരിക്കുന്നത്. അതൊരു പഴയ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബ്രഷിലേക്ക് പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അധികമൊന്നും നമ്മൾ കുറച്ച് കോൾഗേറ്റ് പ്രസ് ചെയ്ത് ഇതുപോലെ തേച്ചെടുക്കുന്ന സമയത്ത് അധികമൊന്നും നമുക്ക് പ്രസ് ചെയ്ത് തേക്കണം എന്നില്ല. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ തന്നെ അഴുക്കൊക്കെ നന്നായിട്ട് വരും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര വർഷം പഴക്കമുള്ള അഴുക്ക് തന്നെയാണെങ്കിലും പിന്നെ എണ്ണക്കറ അതുപോലെ തന്നെ നമ്മൾ മിക്സിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് നമുക്ക് മിക്സിയുടെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒഴുകി അതൊക്കെ ഇതുപോലെ അഴുക്ക് പിടിച്ച് കിടക്കും. ആ അഴുക്കുകളൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് കോൾഗേറ്റും അതുപോലെ തന്നെ കുറച്ച് വിനീഗർ ഉപയോഗിച്ച് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ എത്ര വർഷം പഴക്കമുള്ള അഴുക്കാണെങ്കിലും നമുക്ക് നീക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, ആ അഴുക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നീക്കി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിലുള്ള അഴുക്കൊക്കെ നീക്കാനും നമുക്ക് ഇതുപോലുള്ള ബഡ്സൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ബഡ്സ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു അങ്ങനത്തെ ഗ്യാപ്പിൽ കൈയൊക്കെ പോവാത്ത ഗ്യാപ്പിലുള്ള അതുപോലെ തന്നെ ബ്രഷൊക്കെ ഉപയോഗിച്ച് കഴുകാൻ പറ്റാത്ത ആ ഒരു ഗ്യാപ്പിലൊക്കെ നമുക്കിതുപോലെ ഒരു ബഡ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ മിക്സി എപ്പോഴും പുതിയതുപോലെ വാങ്ങിയതുപോലെ തന്നെ ഉണ്ടാവട്ടെ. ഞാൻ ഈ മിക്സി വാങ്ങിയിട്ട് ഒരു 15 വർഷമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നത് കാരണം നല്ല പുതിയതുപോലെ തന്നെ എപ്പോഴും എൻ്റെ മിക്സി ഉണ്ടാവട്ടെ. എൻ്റെ മിക്സിയുടെ കളർ ഓറഞ്ച് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ വെള്ള കളറുള്ള മിക്സിയുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ വെള്ള കളറായതുകൊണ്ട് എൻ്റെ മിക്സി എപ്പോഴും നമ്മളെപ്പോഴും ഇങ്ങനെ മിക്സിയിൽ പലതും നമ്മൾ അരയ്ക്കുന്നതൊക്കെ എപ്പോഴും നമുക്ക് തെറിക്കാണ്ടൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല. അരയ്ക്കുന്നതൊക്കെ ചിലപ്പോൾ ഒലിച്ച് താഴേക്കൊക്കെ ഇറങ്ങും. അപ്പോൾ ഞാനൊരു 3 മാസമൊക്കെ കൂടുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യാറ് തുടച്ചെടുക്കാറുണ്ട്. അപ്പോൾ വീഴുന്ന അഴുക്കും കാര്യങ്ങളും നമ്മളെങ്ങനെ തുടച്ചെടുത്താലും അതിലുള്ള ആ ഒരു സ്റ്റെയിനും കറയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ മിക്സി എപ്പോഴും വാങ്ങിയതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചുമ്മാ ഒരു പേസ്റ്റും അതുപോലെ തന്നെ വിനീഗർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മിക്സി പുതിയതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവട്ടെ എപ്പോഴും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് അതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ആ ഒരു അഴുക്കും കറയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം ഞാനൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുമ്പോൾ അതിലുള്ള ആ വിനീഗറിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു തുണി എടുത്ത് കോട്ടൺ തുണി തന്നെ ഉപയോഗിച്ചൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ആ ഒരു എത്രത്തോളം ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മിക്സിയുടെ മുകളിലും ഇപ്പോൾ കാണിക്കുന്നതിന് എത്ര വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇനി നമുക്ക് ആ ബുഷ് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ യൂസ്ഡ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തൊലി ഉണ്ടല്ലോ, ചെറുനാരങ്ങയുടെ ആ ഒരു തൊലി ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കാറാണ്. അപ്പോൾ അതിന് ആ ബുഷിൻ്റെ മുകളിലുള്ള അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ജസ്റ്റ് ഒന്നുമേ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു പിന്നെ നമ്മൾ വലിച്ചെറിയുന്ന ലെമണിൻ്റെ തൊലി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ സ്റ്റെയിനൊക്കെ ഒന്ന് നീങ്ങി കിട്ടും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, എത്ര വർഷം പഴക്കമുള്ള മിക്സിയാണെങ്കിലും നമുക്ക് പുതിയതുപോലെ തന്നെ വാങ്ങിയതുപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ കോൾഗേറ്റും അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ തൊലിയും വിനീഗറും ഉണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് നമ്മുടെ മിക്സി നല്ല പുതിയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അതുപോലെ തന്നെ മിക്സിയുടെ സൈഡിലെത്താൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒലിച്ചിറങ്ങുന്നതൊക്കെ എത്ര കണ്ട് തുടച്ചാലും ഇതുപോലൊക്കെ ആ ഒരു സ്റ്റെയിനൊക്കെ ആ ഒരു മിക്സിയുടെ മുകളിൽ ഉണ്ടാകും. അപ്പോൾ അതും ഞാൻ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്ത് ബാക്കി കളയുന്ന ആ ഒരു തൊലിയാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു തൊലിയിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പേസ്റ്റും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ തൊലി ഉപയോഗിച്ച് മാത്രമാണ് ഞാൻ മിക്സിയുടെ വെളിയിലൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നിമിഷ നേരം വല്ലാണ്ട് പ്രസ് ചെയ്തൊന്നും നമുക്കത് വൃത്തിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ആ പിടിച്ചിരിക്കുന്ന കറയൊക്കെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ അരയ്ക്കുന്ന സമയത്ത് മാവ് അരയ്ക്കുന്ന സമയത്ത് അതുപോലെ തന്നെ വീട്ടിലുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും നമുക്ക് ഈ ഒരു മിക്സി ഇല്ലാണ്ട് പറ്റില്ലല്ലോ അടുക്കളയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു മിക്സി. അപ്പോൾ എൻ്റെ മിക്സി ഇതാ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല വെള്ള കളറാണ്. അപ്പോൾ അഴുക്ക് പിടിക്കാനൊന്നും വലിയ പാടൊന്നുമില്ല, വേഗത്തിൽ തന്നെ അഴുക്ക് പിടിക്കും. അപ്പോൾ ഞാനിതുപോലെ ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ മിക്സി എപ്പോഴും
വാങ്ങിയത് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. ഉറപ്പായിട്ടും നിങ്ങളെ വീട്ടിലുള്ള മിക്സികളൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. എത്ര വർഷം പഴക്കമുള്ള മിക്സി ആണെങ്കിലും നമുക്ക് പുതിയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മിക്സിയുടെ ആ ഒരു ഗ്യാപ്പിലൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ അറിയാമല്ലോ, എല്ലാവർക്കും അഴുക്ക് കയറിയിരിക്കും. അപ്പോൾ ഇതുപോലെ ആ ലെമണിൻ്റെ തൊലിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള അഴുക്കൊക്കെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരു ചെറുനാരങ്ങയുടെ തൊലിയും അതുപോലെ തന്നെ പേസ്റ്റും അപ്ലൈ ചെയ്ത് നല്ല വൃത്തിയാക്കി തന്നെ എൻ്റെ മിക്സി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച മിക്സിയും ഇപ്പോൾ കാണിക്കുന്നതും ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകും. വെറും ചെറുനാരങ്ങയുടെ തൊലിയും അതുപോലെ തന്നെ പേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റെയിനും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മിക്സിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കൈ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ മിക്സിയുടെ അടിയിലേക്കായിട്ട് ഇതുപോലൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ വലിക്കുന്ന സമയത്ത് മിക്സി യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ടിരിക്കും കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കിച്ചണിൽ കൗണ്ടർ ടോപ്പിലൊക്കെ ഈ മിക്സി വയ്ക്കുന്ന സമയത്ത് മിക്സിയുടെ അടിയിലുള്ള ആ ഒരു ബുഷ് നമുക്ക് വളരെ വേഗത്തിൽ മിക്സി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല, അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മിക്സി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സിയൊക്കെ ക്ലീൻ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കാര്യമാണ്, നമ്മൾ വീട്ടിൽ ഇതുപോലെ ചെറിയ ക്ലോത്തൊക്കെ ചെറിയ ടീഷർട്ട്സും അല്ലെങ്കിൽ അങ്ങനെ ഇതുപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യാത്ത തുണികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മിക്സിയുടെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിക്ക് കവർ കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത കുഞ്ഞു ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകും, അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സിയിൽ എന്തെങ്കിലും ഹെവി ആയിട്ട് അരയ്ക്കുന്ന സമയത്ത് ഒരു തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മിക്സിയിൽ സാധാരണ അരയ്ക്കുന്ന സമയത്തൊക്കെ വെളിയിലൊക്കെ ആവുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സി ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ഇതുപോലുള്ള ചെറിയ ടീഷർട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭംഗിയുള്ള തുണികളൊക്കെ നമ്മൾ ഇതുപോലെ മിക്സിയുടെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മിക്സി ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടിഭാഗത്തുള്ള അഴുക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ എത്ര കണ്ട് മിക്സിയുടെ ജാറ് വൃത്തിയാക്കി എടുത്താലും ഈ അടിഭാഗത്തുള്ള അഴുക്ക് നമുക്ക് എപ്പോഴും ശ്രദ്ധയിൽപ്പെടില്ല, പിന്നീട് അത് ഇതുപോലെ ചേർന്ന് നല്ല അഴുക്കാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങും കേട്ടോ. അപ്പോൾ നമ്മളൊരു ഒരു നല്ല അഴുക്കുണ്ട്, ഏകദേശം ഒരു അരമണിക്കൂറോളം തന്നെ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് കുതിരാൻ വെച്ചാൽ തന്നെ ആ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരും കേട്ടോ. അപ്പോൾ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തൊന്ന് സോക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ അഴുക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ഇളകി വരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് 10-15 വർഷം പഴക്കമുള്ള ഒരു മിക്സിയാണ് എൻ്റേത്. അപ്പോൾ ആ ജാറിനും അത്ര തന്നെ പഴക്കമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിതിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാറാണ്. നമ്മൾ എത്ര കണ്ട് ക്ലീൻ ചെയ്താലും നമ്മൾ ഈ ഒരു മിക്സിയുടെ അടിയിലുള്ള അഴുക്ക് ജാറിൻ്റെ അടിയിലുള്ള അഴുക്ക് നമുക്ക് ശ്രദ്ധയിൽപ്പെടില്ല. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ആ അഴുക്കൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അഴുക്കൊക്കെ നന്നായിട്ട് ഇപ്പോൾ ആ വിനീഗറിൻ്റെ കളറൊക്കെ തന്നെ ചേഞ്ച് ആയി. അപ്പോൾ കല്ലുപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വിനീഗറൊക്കെ ചേർന്നുകൊണ്ട് തന്നെ ആ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആ ഒരു വിനീഗറിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി, ഒരു കറുപ്പ് കളറായിട്ടുണ്ട്. ആ അഴുക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാൻ അത്ര കണ്ട് പ്രസ് ചെയ്തൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ആ അഴുക്കൊക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എത്ര അഴുക്കാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞാൻ ആദ്യമേ കാണിച്ച മിക്സിയുടെ ജാറിൻ്റെ അടിഭാഗവും ഇപ്പോൾ കാണിക്കുന്ന ജാറിൻ്റെ അടിഭാഗവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഒരു 10 മിനിറ്റ് സമയം കൊണ്ടാണ് കേട്ടോ അഴുക്ക് പിടിച്ചതൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തത്. അധികം പ്രയാസമില്ലാണ്ട് കൈ വേദനിക്കാണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ അഴുക്ക് പടിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാറ് വേഗത്തിൽ മിക്സിയൊക്കെ നാശമാകുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് കഴുകി എടുക്കുവാണെങ്കിൽ നമ്മുടെ മിക്സി വേഗത്തിൽ നാശമാകുമൊന്നുമില്ല, ഒരുപാട് കാലത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനുള്ള ഒരു കിട്ടിലൻ ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കല്ലുപ്പാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി ഞാൻ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനുള്ള ഒരു ടിപ്പ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രയോജനകരമായൊരു ടിപ്പാണ് കല്ലുപ്പ് കൂടെ നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിൽ മൂർച്ചക്കുറവുള്ള മിക്സിയുടെ ജാറിലിട്ട് അടിക്കുവാണെങ്കിൽ ഒന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ നല്ല മൂർച്ച കൂട്ടും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മിക്സി ഇതുപോലെ ഒരുപാട് കാലത്തേക്ക് നമുക്ക് എത്ര വർഷങ്ങളായാലും പുതിയതുപോലെ സൂക്ഷിക്കാനും ഇതുപോലെ നമ്മൾ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ മിക്സി എത്ര വർഷം പഴക്കമായാലും നാശമാവാണ്ടും കേടാവാണ്ടേ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ആളെന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.